Good vibes, good feel. This is Hit 96.7 FM. Good morning. You are listening to the Big Breakfast Club. Good morning, Shabu. Good morning, John. And good morning, Arfas. Good morning, John. Morning, Shabu. And today we are on a Wednesday. Wednesday എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാലോ ഇത് ഷാബു ഡേയാണ്. നമ്മൾ ഇന്ന് ബുധനാഴ്ച ദിവസം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അതുല്യ കലാകാരന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇന്ന് അവിചാരിതമായിട്ടാണെങ്കിലും സ്പെഷ്യൽ ന്യൂസ് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അതൊരു കോയിൻസിഡൻസ് പോലെയുണ്ട്. ഞാൻ ഒരു ലേഖനം വായിക്കായിരുന്നു, ദ്വബാര എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള ഒരു സംഘടനയുടെ ഒരു ആർട്ടിക്കിളാണ് വായിച്ചത്. അതായത് കുറെ സ്ത്രീകൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. ഈ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു ക്രൈസിസിൽ പെട്ടുപോയതാണ് ഈ പ്രായമായവര്, പ്രത്യേകിച്ചും ഈ റിട്ടയർമെന്റ് ലൈഫൊക്കെ ആയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ഇവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല, അവരുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെയും പലർക്കും അത് ഉണ്ടാവില്ല. അതുണ്ടാകാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മിക്കപ്പോഴും ഈ ഒരു മിഡ് ലൈഫ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിജക്ഷൻ ഉണ്ടല്ലോ, ജീവിതത്തോട് തോന്നുന്ന ഒരു മടുപ്പ്, ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പോ മറ്റേതെങ്കിലും ഒരു സുഹൃത്തിനോട് തന്നെ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളിനോട് തന്നെ മിണ്ടാനുള്ള ഒരു ഈഗോ പ്രശ്നമുണ്ട്. കാരണം അവൻ എന്നെക്കാൾ കുറച്ച് നന്നായി ജീവിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് സക്സസ്ഫുൾ ആണ് ലൈഫിൽ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രായമായവരുടെ കൂട്ടുകെട്ടിനെ പോലും പരിഹസിക്കുന്നവര് ഒരു സമൂഹം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങി പോകാനോ ഇവർക്ക് ചങ്ങാത്തം ഉണ്ടാക്കാനൊന്നും പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ലൈഫിനെ ഒരു എൻജോയ് ലൈഫാക്കി മാറ്റാൻ വേണ്ടി ഈ ദുബാര എന്ന് പറയുന്ന മീനിങ് എല്ലാവർക്കും അറിയാം, വൺസ് അഗൈൻ എന്നാണ് അതിന്റെ മീനിങ്, ഒരിക്കൽ കൂടി ലൈഫ്. അപ്പൊ അവര് ഈ കൂട്ടായ്മ ചെയ്യുന്ന വെച്ചാല് അവർക്ക് ഇഷ്ടമുള്ള പാചകം ചെയ്യാം, ഇഷ്ടമുള്ള കളികളിൽ ഏർപ്പെടാം. അപ്പൊ അങ്ങനെ നല്ലൊരു ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ലൈഫിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആ ദുബാര വായിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ നമ്മൾ ഈ വൃദ്ധസദനങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ പറയാറുള്ളൂ, അതായത് പ്രായമായവർക്ക് ആരുമില്ലാത്തവർക്ക് പോയി താമസിക്കാനൊരിടം ഈ ശരണാലയം പോലുള്ള, അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വേദികൾ ഉണ്ടാകണം, ചില അവസരങ്ങൾ ഉണ്ടാകണം, സാഹചര്യം ഉണ്ടാകണം അല്ലെ. ഇപ്പൊ ഈ നമ്മുടെ നാട്ടില് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീയും അയൽക്കൂട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഈ പറഞ്ഞൊരു അവസാനം ഫിനാൻഷ്യൽ ഡീലിംഗ് ആവും, അതായത് ചിട്ടി ലോൺ. അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ ഡൈവേർട്ടായി പോകും. അപ്പൊ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകളാണെങ്കിൽ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലാത്ത ഒരുപാട് പേര് കുറച്ചൊരു ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് റിട്ടയർമെന്റ് ലൈഫിൽ അവർക്ക് ലൈഫിനെ കുറച്ചുകൂടി ഒരു പോസിറ്റീവായി കാണാനുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണമെന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു പക്ഷെ 100 വയസ്സിന് മേലേക്ക് വളരെ ചുറുചുറുക്കോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ട് അവരങ്ങനെ ജീവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ആക്റ്റീവാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അവർ 100% ഡെഡിക്കേറ്റഡ് ആണ്. അവർ അതുകൊണ്ട് തന്നെ എപ്പോഴും ലൈഫിനെ കുറിച്ച് കൂടുതൽ പോസിറ്റീവായി അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വിട്ടുപോയ ഗുരു ചേമഞ്ചേരിയെ നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത്. 105 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ജീവിച്ചിരിക്കുകയല്ല, 105-ാമത്തെ വയസ്സിലും അദ്ദേഹം ഒരുപക്ഷെ ആക്റ്റീവായിരുന്നു, അദ്ദേഹത്തിന്റെ ഉള്ളു വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പൊ കാവാല നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പോയി കാണുന്ന അവസരത്തിലും അദ്ദേഹം പറയുന്നൊരു കാര്യമേ ആ ബെഡില് അവസാന നിമിഷം വരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് കവിതയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചുമാണ്. അപ്പോ മരണം വന്ന് വിളിക്കുന്ന സമയത്ത് പോലും ഒരുപക്ഷെ അവർക്ക് പോകാൻ താല്പര്യമില്ല അവരുടെ ആക്റ്റീവായിട്ടുള്ള ലൈഫിൽ നിന്ന് എന്നുള്ളത്. അപ്പോ എല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത് ഗുരു ചേമഞ്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യനും തീർച്ചയായിട്ടും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു ചേമഞ്ചേരിയെ നമ്മൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ 100-ാം വയസ്സിൽ അദ്ദേഹം കഥകളിയൊക്കെ അവതരിപ്പിച്ച സമയത്ത് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ അദ്ദേഹം നമ്മളെ വിട്ടുപോയ ദിവസത്തിന് ചേർന്ന് നിർത്തിക്കൊണ്ട് പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഒരിക്കൽ കൂടി ജീവിതരസങ്ങൾ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അതിന്റെ പുറം ചട്ട ഒന്ന് ക്യാമറയുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കാവല്ലോ ഷാബു അല്ലേ? ആ ഇത് തന്നെ എന്റെ കയ്യില് തന്നു കഴിഞ്ഞാല് ഞാൻ കൃത്യമായിട്ട് ഷാബു മറ്റേ അകത്ത് ഒരു മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്ക് നൈലെടുത്ത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് മാറിപ്പോയി. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം, ഗുരു ചേമഞ്ചേരിയുടെ ജീവിത രസങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ പഴയ സ്റ്റുഡിയോയില് ഒരിക്കലും അദ്ദേഹം ഗസ്റ്റ് ആയി വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെഷ്യൽ ന്യൂസിനകത്ത് പറഞ്ഞു. ഇന്ന് കുറെ കൂടി വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാം ഈ പുസ്തകത്തിൽ നിന്ന്. അനീഷ് കുട്ടനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ ഗുരു ചേമഞ്ചേരിയുടെ ജീവിതത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധത്തിൽ ഒരു പുസ്തകം തയ്യാറാക്കാൻ എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. അതായത്
നവതിയിലെ നവരസങ്ങൾ എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ അധ്യായം. 2010 ജൂലൈ 28 മിഥുനമാസത്തിലെ കാർത്തിക നക്ഷത്ര ദിനം, സമയം വൈകിട്ട് 5:30, ചേലിയ കഥകളി വിദ്യാലയത്തിലെ അരങ്ങ്. കുചേലവൃത്തം കഥകളിയാണ് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിന് സഹായത്തിനായി പത്നിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുചേലൻ സതീർത്ഥനായ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നതാണ് രംഗം. ഓക്കെ, രംഗപടം മാറുമ്പോൾ മട്ടുപ്പാവിൽ രുക്മിണി സമേതനായി ഇരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സദസ്സിന് പിന്നിലായി കുചേലനെ കണ്ടതും കൃഷ്ണൻ വേദിയിൽ നിന്നും ചാടിയിറങ്ങി കാണികൾക്കിടയിലൂടെ ഓടി കുചേലന് അരികിലെത്തുന്നു. ഒരുപാട് വലിയ സദസ്സൊന്നുമില്ല, നമുക്കറിയാം കഥകളിയൊക്കെ നടക്കുന്ന അവസരത്തിൽ വലിയ സദസ്സൊന്നും ആയിരിക്കില്ല, വളരെ കുറച്ച് കാണികൾ മാത്രമേ ഉണ്ടാകൂ. ഇവിടെയും അങ്ങനെ കുറച്ച് കാണികൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അവരെല്ലാം അത്ഭുതത്തോടുകൂടിയാണ്, അതിലുപരി അമ്പരപ്പോടുകൂടി തന്നെയാണ്, പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഗുരു ചേമഞ്ചേരിയാണ് അരങ്ങത്തുള്ളത്. നാലോചോക്ക, 2010 ജൂലൈ 28 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 94 വയസ്സാണ്. ആ അദ്ദേഹം അന്ന് കഥകളി അവതരിപ്പിക്കാനുള്ള കാരണം തന്റെ ഗുരു, തന്റെ ആശാൻ കരുണാകരനെ മേനോടുള്ള സമർപ്പണമായിട്ടായിരുന്നു അന്ന് കഥകളി അവതരിപ്പിച്ചത്. അപ്പോ അതിനുശേഷം 2011 ജനുവരിയിലെ ഒരു തണുപ്പുള്ള രാത്രി, ഇത് അനീഷ് കുട്ടൻ തന്നെ പറയുന്ന ഒരു സംഭവമാണ്. സമയം രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അനീഷ് കുട്ടൻ ഒരു പത്രപ്രവർത്തകനാണ്. ആ കോഴിക്കോട്ടെ പത്രം ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കോരപ്പുഴ പാലത്തിൽ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടില്ലെങ്കിൽ അരമണിക്കൂറിനകം വീട്ടിലെത്താം. ഈ ഒരു കണക്കുകൂട്ടലൂടെ ബൈക്കിൽ വിജനമായ റോഡിലൂടെ ഇങ്ങനെ പോവാൻ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേ ഈ പാലത്തിനടുത്തെത്തിയതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. മാസം തോറും അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങൾ ചെലവിടുന്ന ഒരു പാലത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഫലവുമില്ല. പൊന്മുട്ട ഇടുന്ന താറാവാണ് ഈ പാലം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചും അനീഷ് കുട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ ആരെയൊക്കെയോ പഴിച്ചുകൊണ്ട് അരമണിക്കൂർ പിന്നിട്ടു. ഗതാഗത കുരുക്കിൽ നിന്ന് മോചിക്കപ്പെട്ട് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ദേശീയപാതയ്ക്ക് അരികിലായിട്ട് വലിയ ദീപാലങ്കാരങ്ങൾ കാണുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഏത് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവങ്ങൂർ ശ്രീ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണെന്ന് അപ്പോഴാണ് ഓർത്തത്. തൊഴുത് പെട്ടെന്ന് തന്നെ മടങ്ങാമെന്ന് കരുതി ക്ഷേത്രത്തിലേക്ക് കയറി മുറ്റത്ത് കഥകളി നടക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമ്പൂർണ്ണ ജീവിതം ആവിഷ്കരിക്കുന്ന കൃഷ്ണായനമാണ് കഥ. വേദിയിൽ അവതരിപ്പിക്കുന്ന രംഗമാവട്ടെ കാളിമർദ്ദനവും. തൊഴുതു വന്ന സദസ്സിന്റെ പിന്നിലിരുന്നു, അതിനിടെ കണ്ടു അതാ സദസ്സിന്റെ മുൻനിരയിലെ കസേരയിൽ ഊന്നുവടിയും പിടിച്ചൊരാൾ, ആരും ശ്രദ്ധിച്ചു പോകും. നാട്യവേദിയിലെ നിത്യവിസ്മയം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അന്ന് പ്രായം 95 കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ വേദിയിലെ കൃഷ്ണനിലാണ്. ഈ ഒരു കാഴ്ചയിൽ അത്ഭുതത്തോടെ ഞാൻ അവിടെ ഗുരുവിനെ നോക്കിയിരുന്നു പോയി. അപ്പോ ഏകദേശം ഈ കഥകളി നമുക്കറിയാം, കഥകളി അവസാനിക്കുമ്പോൾ പുലർച്ചെയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കഥകളി പുലർച്ചെ ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉച്ചവരെയും കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പൊ ഈ അനീഷ് കുട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത് ശിവദാസേട്ടൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്, സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, രാവിലെ മുതൽ ഉറങ്ങും വരെയും എന്തെല്ലാം ചിന്തകളും ആവലാദികളുമാണ് നമുക്കെല്ലാം, ഇവയുടെ പൂർത്തീകരണത്തിനായി ഓട്ടത്തിലുമാണ്. ഇതിനിടയിൽ വന്നെത്തുന്ന ഇത്തരം കലാപരിപാടികളും ഉത്സവങ്ങളുമാണ് മനസ്സിന് കുറച്ച് ആശ്വാസം. കലാകാരന് മിക്ക ദിവസങ്ങളിലും ഉത്സവ പരിപാടികളായിരിക്കുമല്ലോ, ഗുരു ചേമഞ്ചേരിക്ക് ആവട്ടെ എന്നും കഥകളിയും നൃത്തവുമാണ് ജീവിതം. ഇതിനിടയിൽ എന്തോർക്കാനാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നും ഉത്സവം തന്നെയാണ്. അങ്ങനെ ജീവിതത്തെ ഒരു ഫെസ്റ്റിവലായിട്ടോ സെലിബ്രേഷൻ ആയിട്ടോ കൊണ്ട് നടന്ന ഒരാളാണ് ഗുരു ചേമഞ്ചേരി. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഗുരു ചേമഞ്ചേരിയെ ഈ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്ന ഗുരു ചേമഞ്ചേരി കണ്ടപ്പോ എന്തുകൊണ്ട് ഇത്രയും പ്രായമായിട്ടും കഥകളിയോടും നൃത്തത്തോടും അല്ലെങ്കിൽ കലയോടും ഒരു അഭിനിവേശമുള്ള അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് കൂടുതൽ അറിയാൻ അനീഷ് കുട്ടൻ തയ്യാറെടുക്കുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിൽ ചെല്ലുന്നു. കാരണം എന്തായാലും കഥകളിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ തന്നെ ഉറക്കത്തിലായിരിക്കുന്ന കരുതിയിട്ടാണ് രാവിലെ ചെല്ലുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം നൃത്ത വിദ്യാലയത്തിലേക്ക് രാവിലെ തന്നെ പോയി എന്നുള്ളത്. അപ്പൊ 95 വയസ്സായ മനുഷ്യനാണ്, ഇപ്പോഴും ഉറക്കവും ഊണും ഒന്നും ഇല്ലാതെ ഈ പറഞ്ഞ ചുറുചുറുക്കോടുകൂടി കലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന. മാത്രമല്ല, ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോ ജോലി സംബന്ധമായിട്ട് എത്രയോ യാത്ര ചെയ്യേണ്ടിയോ അദ്ദേഹത്തിന്. പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ പോയി അവതരിപ്പിക്കുക, അതും സമയം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും ആക്റ്റീവ് ആയിരിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ മേഖല അങ്ങനെ ആയതുകൊണ്ട് തന്നെ. എന്റെ വ്യക്തിപരമായിട്ട് ആ ഒരു തരത്തിൽ ഗുരു ചേമഞ്ചേരിയുടെ പുസ്തകം എഴുതുന്നതിന് മുമ്പും ശേഷവും ആ രണ്ടു തരത്തിലാണ് എന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്. ഗുരു എന്ന വ്യക്തി, എനിക്ക് ആ ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അറിയുന്നത് അദ്ദേഹത്തിലൂടെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ലാളിത്യം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള വ്യക്തികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ഏതൊരു കുട്ടിയോടും ഏതൊരു വലിയ ആൾക്കാരോടും ഏത് തരത്തിലുള്ള ആൾക്കാരോടായാലും അദ്ദേഹത്തിന്റെ നിറപുഞ്ചിരിയുടെ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ശരിക്കും പകർത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയിലല്ല അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതില് ഈ ഒരുപാട് പേര് അവർക്ക് ഗുരു ചേമഞ്ചേരി ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതില് വി ആർ കൃഷ്ണയ്യർ പറയുന്നുണ്ട്, ഈ കഥകളി വേദിയിൽ എല്ലാവർക്കും അറിയാം അവിടെ ഒരു കളിവിളക്കുണ്ട്. ഈ കളിവിളക്ക് എന്ന് പറയുന്നത് ഒരിക്കലും അണയാറില്ല കളി നടക്കുന്ന കാലത്തോളം. അതുകൊണ്ട് തന്നെ കഥകളി ചരിത്രത്തിൽ കെടാതെ നിൽക്കുന്ന ഒരു കളിവിളക്കാണ് ഗുരു ചേമഞ്ചേരി എന്ന്
വി ആർ കൃഷ്ണയ്യർ വളരെ മനോഹരമായ വാക്കുകളിലൂടെ അത് പറയുന്നുണ്ട്. അതുപോലെ കലാമണ്ഡലം രാമൻകുട്ടി നായർ നാടും വീടും പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയോടെയാണ് അദ്ദേഹത്തിന്റെ കലാസപര്യ ആരംഭിക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയാം, അദ്ദേഹത്തിന്റെ 2.5 വയസ്സിലാണ് അമ്മയെ നഷ്ടപ്പെട്ടത്, 15 വയസ്സിന് മുമ്പ് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ജീവിതത്തിലെ ദാരിദ്ര്യവും ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടും അവിടെ നിന്ന് കലയോടുള്ള താല്പര്യം, കഥകളിയോടുള്ള താല്പര്യം, നൃത്തത്തിനോടുള്ള താല്പര്യം, കുറെ കാലം സർക്കസിനോട് താല്പര്യം തോന്നിയിട്ട് സർക്കസിൽ പ്രവർത്തിച്ചിരുന്നു. സർക്കസ് എന്ന് വെച്ചാൽ നൃത്തം അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. മാത്രമല്ല, നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ ചുറുചുറുക്ക് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഉടനീളം ആരോഗ്യത്തോടു കൂടിയുള്ള ചുറുചുറുക്കിനെ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ പലപ്പോഴായിട്ട് പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു അപകടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും ഈ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു, ബസ്സിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഇരുന്ന് മയങ്ങിപ്പോയി. അപ്പൊ ഈ കൈ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ യാത്ര ചെയ്യുന്നത്, സീറ്റ് വിൻഡോ സീറ്റിനവിടെ വെച്ചിട്ട്. അപ്പോ അറിയാതെ ഉറങ്ങിയ സമയത്ത് കൈ അങ്ങ് നീണ്ടുപോയി. ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ഈ മുള കയറ്റി വന്ന ഒരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കൈയിലൂടെയൊക്കെ ഈ മുള ഇടിച്ചു കയറി. അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ വിനീതിന്റെ, നമ്മുടെ നടൻ വിനീതിന്റെ അമ്മയാണെന്ന ആശുപത്രിയിലെ ഡോക്ടർ, അവരടക്കമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോ അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് കൈ മുറിച്ചും വിരൽ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു കഥകളിക്കാരനായിട്ട്, കഥകളി കലാകാരനായിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോ പലരും പറഞ്ഞു ഇതാണ് കഥകളി നടനെ സംബന്ധിച്ച് കൈകളില്ലെങ്കിൽ വിരലില്ലെങ്കിൽ മുദ്ര കാണിക്കാൻ പറ്റില്ല. ഒരു നൃത്ത അഭ്യാസിയെ സംബന്ധിച്ച് കാല് മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ ആലോചിച്ചു നോക്കുക, അതുപോലെ കൈവിരൽ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ. അവസാനം അവര് തീരുമാനമെടുത്തു, കാരണം അതിന് പകരം മറ്റെന്തെങ്കിലും മാർഗമുണ്ട്. ഒടുവിൽ തൊടയിൽ നിന്നൊക്കെ മാംസം മുറിച്ചെടുത്തിട്ടാണ് വിരൽ മുറിച്ചു മാറ്റാതെ തന്നെ തുന്നിച്ചേർക്കുന്ന ഒരു കാര്യത്തിലേക്ക്, ഒരു കൃത്യത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ വിരലിന് ഇത്രയും അപകടം സംഭവിച്ചിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീണ്ടും 105 വയസ്സുവരെയും നൃത്തത്തിനും കഥകളിക്കും വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കുട്ടിക്കാലം മുതലേ വീഴ്ചകളായിരുന്നു, അതായത് എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഗുരു ചേമഞ്ചേരി വീഴാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ്. ആശാൻ വീണാൽ അതും മടവ് എന്ന് പറയുന്ന ആളല്ല. അപ്പൊ ഇത് അവസാനം വരെയും, പക്ഷെ എന്നിരുന്നാൽ പോലും അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം തന്റെ ജീവിതം ഈ കലയ്ക്ക് വേണ്ടിട്ട് ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. ഞാൻ ആവർത്തിക്കുന്നു, ഇനി ഒരു പക്ഷേ ഗുരു ചേമഞ്ചേരിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നമ്മൾ കേട്ടു, ഒരുപാട് പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ കണ്ടു, പിന്നെ നമ്മൾ വായിച്ചു. ഇപ്പോൾ ഈ പുസ്തകം ഇപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ഗുരു ചേമഞ്ചേരിയെ കുറിച്ച് ഓർക്കുന്നത് ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കലാകാരൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, എപ്പോഴും നമ്മൾ പറയില്ലേ ഈ ഹംബിൾ ആൻഡ് സിമ്പിൾ എന്ന് പറയുന്നത്, കഥകളി കലാകാരന്മാരെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രയാസമുള്ള ആർട്ട് ഫോംസിലൊന്നാണ്. അതെ, കഥകളി എന്ന് പറയുന്നത് അത് അഭ്യസിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പഠിക്കാനും, അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എന്നും അത് വഴങ്ങണം. മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ. ഈ രാവിലെ മുതൽ ഇറങ്ങും. ഗുരു ചേമഞ്ചേരി പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പഠിക്കുന്ന സാഹചര്യത്തിൽ സമയത്ത് അവർ പറയുന്നുണ്ട് എങ്ങനെയും ഇത് ഒരു ദിവസം കൂടി റെസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും റെസ്റ്റ് കിട്ടാത്ത എത്രയോ ദിവസങ്ങളിൽ ഈ മെയ് വഴക്കത്തിന് വേണ്ടി അഭ്യസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പത്മശ്രീ കിട്ടിയ സമയത്ത്, അതും നാലുചുക്ക 95 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പത്മശ്രീ കിട്ടിയ, അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അന്ന് കേട്ടു നോക്കാം നമുക്ക്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം ചെയ്ത് ഞാൻ പറഞ്ഞു, എന്റെ സന്തോഷം എന്റെ നാട്ടുകാർക്കൊണ്ടും എന്റെ ഉറവുകൊണ്ടും ബാൻമാർക്കൊണ്ടും എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഉണ്ടാവും ഞാൻ മനസ്സാകാതെ വിചാരിച്ചത്, അവരൊക്കെ കാരണമുണ്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരോട് ഞാൻ അധികം നന്ദി ഏർപ്പെട്ടു. ഓക്കെ, അങ്ങനെ 105 വയസ്സുവരെ അരങ്ങിൽ വാണ ഒരു കലാകാരനാണ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നത്. അദ്ദേഹം അവസാന നിമിഷ സമയങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുന്നത് പോലും വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അല്ലേ, പ്രായത്തിന്റെ ഒരു നമുക്ക് തോന്നാത്ത രീതിയിൽ അത്രയും ക്ലിയർ ആയിട്ടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ചില ഈ നവരസങ്ങൾ കാണിക്കുന്ന ചില ക്ലോസ്അപ്പ് ഫോട്ടോസ് കൂടിയുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ രസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കഥകൾ പറയും, ചില എക്സാമ്പിൾ പറയും. ഇപ്പൊ ബീഭത്സം എങ്ങനെയാണ് ബീഭത്സം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങള് മാർക്കറ്റിലേക്ക് പോകുന്ന അവസരത്തില് അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ
ഭയങ്കരമായ ദുർഗന്ധം, നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റണില്ല. നിങ്ങൾ മൂക്ക് പൊത്തുന്ന ഒരു അവസരത്തിൽ തരും, പക്ഷെ കൈകൊണ്ട് നിങ്ങൾ മൂക്ക് പൊത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്നിരിക്കട്ടെ. നിങ്ങൾ കൊണ്ട് മൂക്ക് മുഖം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ മൂക്ക് പൊത്തുക? അപ്പൊ അത് തന്നെയാണ് ബീഭത്സം എന്ന് പറയുന്നത്. അതായത് മുഖം കൊണ്ട് നമ്മൾ കാണിക്കുന്ന ഒരു രസമുണ്ടല്ലോ, അത് ബീഭത്സം. ഇങ്ങനെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ ഈ ഭാവത്തെക്കുറിച്ചും രസത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച ഒരു ഗുരു കൂടിയാണ്, ഒരുപാട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഗുരു ചേമഞ്ചേരി നമ്മളെ വിട്ടുപോയി. പക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കഥകളി എന്ന് പറയുന്ന ആർട്ട് ഫോം ഉള്ളിടത്തോളം കാലം നൃത്തം നമുക്ക് എത്ര കാലം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഗുരു ചേമഞ്ചേരിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ജീവിതരസങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. താങ്ക് യു സോ മച്ച് ബാബു.